ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഹിന്ദിയിലെ പത്ര കത്ത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കത്തിൻ്റെ ഫോർമാറ്റും കത്തിൽ എങ്ങനെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറി എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡയറി ഒട്ടും ഹിന്ദി അറിയാത്തവർക്ക് ഡയറിയിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു ട്രിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. പത്ര കത്ത്, നമ്മൾ കത്ത് തയ്യാറാക്കുമ്പോൾ രണ്ട് വിധക്കായിട്ട് നമ്മൾ കത്ത് തയ്യാറാക്കുന്നത്. ഒന്ന് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കത്ത്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് എന്നിവർക്കുള്ള കത്ത്, അതുപോലെ ബിസിനസ് ആവശ്യമായിട്ടുള്ള കത്ത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ വന്നത് നമ്മൾ സുഹൃത്തുക്കൾ അതുപോലെ ബന്ധുക്കൾ എന്നിവർക്കുള്ള കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വലതുവശത്തിൻ്റെ റൈറ്റ് സൈഡിൽ സ്ഥാനവും താരിഖും എഴുതണം. ഓക്കെ, സ്ഥാനവും താരിഖും, പ്ലേസ് ആൻഡ് ഡേറ്റ്. പിന്നെ താഴെ ഇടത് വശത്തിൽ സംബോധന അല്ലെങ്കിൽ അടിയിൽ അഭിവാദനം. ഇപ്പോൾ നമ്മൾ സംബോധന ചെയ്യൂലേ, പ്രിയമുത്ര അല്ലെങ്കിൽ പ്രിയ മാതാജി, പ്രിയ പിതാജി, അങ്ങനെ സംബോധന ചെയ്യുമല്ലോ നമ്മൾ. അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. തുടക്കം ഒരു സ്നേഹാന്വേഷണത്തോടു കൂടിയാവാം. ഉദാഹരണം, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്നേഹത്തെ അന്വേഷണത്തിന്. നമ്മൾ കാരണം വ്യക്തിപരമായിട്ടുള്ള കത്തായതുകൊണ്ട് നമുക്ക് എന്തെല്ലാം വിവരമാണ്, നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, തും കൈസേഹോ അല്ലെങ്കിൽ കൈസീഹോ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റിൽ തുടങ്ങാം കേട്ടോ. ഇതിന് താഴെയാണ് കത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് വെച്ചാൽ ഉള്ളടക്കം അല്ലെങ്കിൽ വിഷയം, അതായത് ബോഡി ഓഫ് ദി ലെറ്റർ. ഇത് നമ്മൾ സംബോധന ചെയ്തു, പിന്നെ അതിനുശേഷം ഒരു ചെറിയ അന്വേഷണം ചെയ്തു, പിന്നെ അതിനുശേഷം ബോഡി ഓഫ് ദ ലെറ്ററിൽ ആണ് നമ്മൾ പ്രധാന ഭാഗം ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏതിലാണ്, ബോഡി ഓഫ് ദ ലെറ്ററിലാണ്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഉപസംഹാരം. കത്ത് ചുരുക്കുന്നതിന് മുമ്പായി മറുപടി എഴുതണമെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും നമ്മൾ ഈ ഉപസംഹാരത്തിലാണ്. പത്രപാദേഹി ഉത്തർലഖിന. ഓക്കെ, താഴെ നമ്മൾ ഉപസംഹാരം, കത്ത് ചുരുക്കുന്നതിന് മുമ്പായി നമ്മൾ മറുപടി എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപസംഹാരത്തിൽ ഉൾപ്പെടുത്തി. പിന്നെ താഴെ, പിന്നെ അടിയിൽ നമ്മൾ എന്താ കൊടുക്കുക, താഴെ വലത് വശത്ത് നമ്മൾ ക്ലോസിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ തുമാര പ്രിയ മിത്ര അല്ലെങ്കിൽ തുമാരി പ്രിയ എന്താ വെച്ചാൽ പേര് കൊടുക്കുക. അടിയിലായി അഴക്കുന്ന വ്യക്തിയുടെ പേരും ഒപ്പും കൊടുക്കുക. ഹസ്തഷാറും നാമും കൊടുക്കണം. ഇവിടെ താഴെ വലതുവശത്ത്, വലതുവശത്തിൻ്റെ ക്ലോസ് വേർഡ്സാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ലാസ്റ്റ്. പിന്നെ അവസാനമായി ഏറ്റവും അടിയിൽ ഇടതുവശത്തിൻ്റെ കോളത്തിൽ കത്ത് ലഭിക്കേണ്ട ആളുടെ പേരും വിലാസവും. ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ഈ കത്ത് എഴുതുന്നത്, ഇതാരാണ് സ്വീകരിക്കേണ്ടത്, ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഒരു കോളത്തിൽ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മാർക്ക് ലഭിക്കാൻ ഒട്ടും ഹിന്ദി അറിയാത്തവർക്കാണുള്ള, ഒട്ടും ഹിന്ദി അറിയാത്തവർക്കും ഹിന്ദീൻ്റെ ഫോർമാറ്റും കൂടി അറിയാത്തവർക്ക് കത്തിൽ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കാം എന്നുള്ള ഒരു ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം. കത്തിൻ്റെ ഉദ്ദേശവും എന്ന് വെച്ചാൽ കത്തിൻ്റെ ഞാൻ ഉദ്ദേശം ഉള്ളടക്കം ഒഴിച്ച് താഴെ കൊടുക്കുന്ന ഒരു ചെറിയൊരു ഫോർമാറ്റ് പറയുന്നുണ്ട്. അത് നിങ്ങൾ അതുപോലെ ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ കത്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കത്തിൽ മാർക്ക് ലഭിക്കും. ഫസ്റ്റും ലാസ്റ്റും എന്ന് വെച്ചാൽ അഭിസംബോധനയും അതുപോലെ ഉപസംഹാരമാണ് ഞാൻ കൊടുക്കുന്നത്. അതിൻ്റെ നടുവിലായിട്ട് ബോഡി ഓഫ് ദ ലെറ്റർ എന്ത് വിഷയത്തിനെ കുറിച്ചാണോ നിങ്ങൾക്ക് പരീക്ഷ പേപ്പറിൽ തന്നിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഇപ്പോൾ തുടക്കവും ലാസ്റ്റും നന്നായാൽ തന്നെ ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും.
അപ്പോൾ നിങ്ങൾ ബോഡി ഓഫ് ദി ലെറ്റർ എന്തിന് വിഷയത്തിനെ കുറിച്ചാണോ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ആ വിഷയം നിങ്ങൾ വിശദീകരിച്ച് ചെയ്തണമെങ്കിൽ ഇത് മൂന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോർമാറ്റിലേക്ക് വരട്ടോ. അപ്പോൾ ഇതാണ് ഫോർമാറ്റ്. റൈറ്റ് സൈഡിൽ സ്ഥാനവും താരിഹും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയ മിത്ര എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നമസ്കാര അഭിവാദനം ചെയ്യണം നമസ്കാരം എന്ന് കൊടുത്തിട്ടുണ്ട്. തും കൈസേ ഹോ മേം യഹം കുശാൽ സേ ഹോ അബ് തോ ഇസ് പത്രമേം ഏക്ക് വിശേഷ് ബത് ബതാന ചഹ്താ ഹോ. എന്തോ പറഞ്ഞിട്ടുള്ളത്? ഹലോ, സുഖമാണോ? ഈ കത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ആരംഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ ഡാഷ് ഇട്ട ബോഡി ഓഫ് ദി ലെറ്ററിൽ എഴുതണം. എന്ത് വിഷയമാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ബോഡി ഓഫ് ദി ലെറ്ററിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കുക. പത്ര മിൽത്തേഹി ഉത്തർ ലഗ്ന ബോൽനാമത്ത് മാതാജി ഔർ പിതാജി കോ മേര സാദർ പ്രണാം ചോട്ടെ ബായിക്കോ മേര പ്യാർ. എന്നിട്ട് ബോഡി ഓഫ് ദി ലെറ്ററിൽ ബോഡി എഴുതിയതിന് ശേഷം വിഷയങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ലാസ്റ്റായിട്ട് കൺക്ലൂഷനായിട്ട് എന്ത് കൊടുക്കുക? കത്ത് കിട്ടിയാലുടൻ മറുപടി എഴുതുക. മറക്കരുത് അമ്മയോടും അച്ഛനോടും നിൻ്റെ ചെറിയ സഹോദരനോടും എൻ്റെ അന്വേഷണം അറിയിക്കുക. തുമാര അഭിത്ര മിത്രഹെ നിൻ്റെ സുഹൃത്ത് ഹസ്തഷാറൊപ്പ് നാമ പേര്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നത്? അവരുടെ പേരും അഡ്രസ്സും ലെഫ്റ്റ് സൈഡിലായിട്ട് ബോക്സിൽ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കത്ത് റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈഡ് അപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.